മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും സൗദി ലീഗിലേക്ക് ചേക്കേറിയതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ഫുട്ബോൾ താരമായി മാറിയിരുന്നു സൗദി ക്ലബ്ബായ അൽ ആയിരുന്നു താരത്തെ സ്വന്തമാക്കിയത് ഖത്തർ ലോകകപ്പിന് ശേഷം സൗദി അറേബ്യയിലേക്ക് ചേക്കേറിയ താരം മികച്ച പ്രകടനവും നടത്തുന്നുണ്ട് അടുത്ത സീസണിലും സൗദിയിൽ തന്നെ തുടരുമെന്ന് റൊണാൾഡോ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഒപ്പം യൂറോപ്പിലെ വലിയ താരങ്ങളെയും റൊണാൾഡോ സൗദി ലീഗിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു വലിയ താരങ്ങൾ വന്നാൽ ലീഗ് ഒരുപാട് ഇംപ്രൂവ് ആകും എന്നാണ് റൊണാൾഡോ പറഞ്ഞത് ഫുട്ബോളിൽ പകരം വയ്ക്കാനില്ലാത്ത രണ്ടു താരങ്ങളാണ് റൊണാൾഡോയും മെസ്സിയും രണ്ടുപേരും നേടിയ റെക്കോർഡുകൾ പരസ്പരം തിരിച്ചു കുറിക്കാൻ സാധിക്കാത്തതുമാണ് എന്നാൽ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ റൊണാൾഡോയേക്കാൾ നിരവധി റെക്കോർഡുകളും മറ്റു നേട്ടങ്ങളും മെസ്സി സ്വന്തമാക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ റൊണാൾഡോയുടെ അടുത്തൊരു റെക്കോർഡും കൂടി പൊട്ടിക്കാൻ തയ്യാറാവുകയാണ് ലിയോണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് ലയണൽ മെസ്സിക്ക് മുന്നിൽ നിഷ്പ്രഭമാക്കാൻ പോകുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് സ്പോർട്ടിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യൻ ക്ലബായ അൽ ഹിലാൽ ലയണൽ മെസ്സിയുടെ ട്രാൻസ്ഫർ വരുന്ന ചൊവ്വാഴ്ച പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മെസ്സിക്കു വേണ്ടി ഒരു ബില്യൺ യൂറോയുടെ ഓഫറാണ് അൽ ഹിലാൽ നൽകിയിരിക്കുന്നത് ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരമെന്ന റെക്കോർഡ് ലയണൽ മെസ്സിയുടെ പേരിലാകും റിപ്പോർട്ടുകൾ പ്രകാരം ലയണൽ മെസ്സിക്ക് അൽ ഹിലാൽ നൽകുന്ന പ്രതിഫലം ഒരു വർഷത്തേക്ക് അഞ്ഞൂറ് മില്യൺ യൂറോ ആണ് രണ്ടു വർഷത്തെ കരാറാണ് നൽകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ടി പ്രതിഫലമാണ് ലയണൽ മെസ്സിക്കായി സൗദി ക്ലബ്ബ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ജൂൺ ആറിന് അൽ ഹിലാലിന് താരത്തിൽ നിന്നും അനുകൂലമായി മറുപടി ലഭിക്കുമെന്നും അന്ന് തന്നെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി അവർ ട്രാൻസ്ഫർ പ്രഖ്യാപിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ലയണൽ മെസ്സി പി എസ് ഡിയിൽ തുടരില്ലെന്ന് ക്ലബ്ബ് പരിശീലകനായ ഗാൾട്ടിയർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മെസ്സിക്ക് ബാഴ്സലോണയിലേക്ക് ചേക്കയറാനാണ് ആഗ്രഹമെങ്കിലും അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ അതിന് തടസ്സമായി നിൽക്കുകയാണ് എങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരാതെ മെസ്സിയുടെ ട്രാൻസ്ഫർ നടന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയില്ല നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ ബാഴ്സയ്ക്ക് മെസ്സിയെ സൈൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതുവരെയായിട്ടും ലാലികയുടെ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ നിയമങ്ങൾ നടപ്പിലാക്കാൻ ബാഴ്സയ്ക്ക് സാധിച്ചിട്ടില്ല അവസാന നിമിഷം വരെ യൂറോപ്പിൽ തുടരാൻ തന്നെയായിരുന്നു മെസ്സിയുടെ താൽപ്പര്യം എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ തന്നെ സ്വപ്ന തുല്യമായ പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അൽ ഹിലാൽ മെസ്സിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു എന്നാൽ താരം ആദ്യം ഡീലിന് കൈ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ സീസൺ അവസാനിച്ചതോടെ തുകയുടെ വലിപ്പം കൂട്ടി കൂടുതൽ വലിയ ഓഫർ നൽകിയതോടെ മെസ്സിയുടെ അച്ഛനും ഏജന്റുമായ ജോർജ് മെസ്സി ഡീലിന് കൈ കൊടുക്കുകയായിരുന്നു നിലവിൽ സൗദി അറേബ്യയുടെ ബ്രാൻഡ് അംബാസിഡറാണ് മെസ്സി മെസ്സിയെ സൗദിയിലെത്തിക്കാൻ സൗദി ഭരണകൂടവും വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ലോക ഫുട്ബോളിലേക്ക് സൗദി അറേബ്യയുടെ പേരും മുഖവും ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി സൗദി ഭരണകൂടം വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ലോകകപ്പിന് ആതിഥ്യം വഹിക്കാൻ തയ്യാറാകുന്ന സൗദിക്ക് വലിയ താരങ്ങളെ ലീഗിൽ കളിപ്പിക്കുക എന്നത് പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്തായാലും മെസ്സി സൗദിയിലേക്ക് തന്നെ വരും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഒപ്പം താരം കരിയറിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിലും ഇന്ത്യയിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും ലോക ചാമ്പ്യൻ്റെ കളി കാണാനുള്ള അവസരം കൂടി ഒരുങ്ങുകയാണ് ഈ സൗദി ട്രാൻസ്ഫറിലൂടെ